പ്രകോപനങ്ങളെയും പ്രലോഭനങ്ങളെയും ഒരേ പുഞ്ചിരി കൊണ്ട് നേരിടുന്ന ഒരാൾ. അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിലെ അതിഥി. എന്നും അയലത്ത് അധികാരമുണ്ടായിട്ടും സ്വന്തം പാർട്ടിയുടെ അധികാരത്തിലേക്ക് മാത്രം ചുരുങ്ങിയൊരാൾ. ആത്മീയതയുടെ ധാരാളിത്യത്തിലും സംഭാഷണത്തിൽ മാത്രം പിശുക്ക് കാട്ടുന്ന ഒരാൾ. കഴിഞ്ഞ 34 വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇത്രയും ദീർഘമായിട്ട് ഈ പദവി വഹിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. ആർക്കായാലും ഒരു മടുപ്പ് ഉണ്ടാവാം, ഇട്ടിട്ട് പോകാനൊരു തോന്നലുണ്ടാവാം, അതുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും ഒരാൾ പ്രസന്റ് ആവില്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്നാണ് പറയുക. ഇപ്പോൾ ദൈവഭക്തി അല്ലെങ്കിൽ ജ്ഞാനം അതൊക്കെയാണ് കുറച്ചെങ്കിലും ആളുകളെ വേർതിരിച്ച് നിർത്തുന്നത്. പക്ഷേ ചില ആളുകൾ ജന്മം കൊണ്ട് തന്നെ കൊണ്ടാടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു പൗരോഹിത്യ ശ്രേണി ശരിക്കും ഇസ്ലാമിന് ഇല്ലാത്തതുകൊണ്ട്? അങ്ങനെ പൗരോഹിത്വമില്ല. ഞാൻ സാധാരണ രീതിയിൽ ഞങ്ങൾ ജനമായി പെരുമാറുന്നു, അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, തീരുമാനം. ഇത്രമാത്രമേ അല്ലാതെ വേറെ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ല. പാണക്കാട് തങ്ങൾ രാഷ്ട്രീയ നേതാവ് മാത്രമാണോ അതോ ആത്മീയ നേതാവ് കൂടിയാണോ? താങ്കളതിനെ എപ്പോഴും തമാശയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ എങ്ങനെയാണ് അതിനെ ഒന്ന് നിർവചിക്കാൻ കഴിയുക? ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ മതരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ സാധാരണക്കാരനായിട്ട് അറിയപ്പെടുന്നതാണ്. ഡിഗ്നോട് പുറത്തുനിന്ന ഒരു സാധാരണക്കാരൻ. ഈ ആത്മീയ നേതൃത്വം കൂടെ ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗിൽ താങ്കൾ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നത് സത്യമല്ലേ? സ്വാധീനത ഞാൻ ഉണ്ടാക്കുന്നതല്ല, അത് സാഹചര്യം അനുസരിച്ച് ഉണ്ടായിത്തീരുന്നതാണ്. മതനത്വം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തിക്കുന്നുണ്ട്. അതും ഓരോ അവസരത്തിലും ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുന്നുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഒരുപക്ഷെ പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാൾ വലിയ ആള് പാർട്ടി സംസ്ഥാന പ്രസിഡന്റാണ്. അത് അങ്ങനെ തന്നെയാണോ വേണ്ടത്? അത് ഏതായാലും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഉയർന്ന സ്ഥാനത്ത്, അതിൻ്റെ താഴെയുള്ളൂ മറ്റുള്ളതായ നേതാക്കൾ. തങ്ങൾ എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത്? അതെല്ലാം ഭാരം വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റേ ഈ സംസ്ഥാന പ്രസിഡന്റായിട്ട് പല ഭാരങ്ങളുണ്ട്, അതിൻ്റെ പുറമെ ഇത് കൂടി എടുത്താൽ ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് ഏറ്റെടുത്തില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് അടുത്ത കാലത്തായിട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന്, അത് പണക്കാരുടെ പിടിയിൽ അകപ്പെട്ടു, അതുകൊണ്ടാണ് ഈ മലബാറിൽ പോലും സി പി എമ്മിന് കൂടുതൽ സ്വാധീനത ഉണ്ടാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് എന്നൊക്കെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് അബ്ദുൽ വഹാബിനെ പോലെയുള്ള ഒരു ധനികന് രാജ്യസഭ സീറ്റ് കൊടുത്തതാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അത് പണക്കാർ നോക്കിയിട്ടുള്ളതല്ല, ഓരോ കാലത്തും കഴിവുള്ള ആളുകളെ അതിൽ തിരഞ്ഞെടുക്കുക, അപ്പോൾ എല്ലാ വിഭാഗത്തിനും പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയാണ് അബ്ദുൽ വഹാബിനെയും ഞങ്ങൾ രാജ്യസഭ സാധ്യമാക്കിയത്. എല്ലാ വിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം ഏത് വിഭാഗത്തിലാണ്? പണക്കാരായിരുന്നാലും ദരിദ്രരായിരുന്നാലും ഏത് ആണെങ്കിലും. നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം പി കെ കുഞ്ഞാലിക്കുട്ടി ഒറ്റയ്ക്ക് മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തു എന്നായിരുന്നു. ഇപ്പോൾ ഈ അഹമ്മദും കുഞ്ഞാലിക്കുട്ടിയും കൂടെ ഒരുമിച്ച് നിന്ന് അത് ചെയ്യുന്നു എന്നാണ് ആരോപണം. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നത്? അങ്ങനെ ആരും ഹൈജാക്ക് ചെയ്യുന്നില്ല, ഞാൻ തീരുമാനം സ്വന്തം ഉണ്ടാക്കുന്നതാണ്, ആരും അതിന് ശ്രമിക്കാറില്ല. ഇവർക്ക് അങ്ങനെ മറ്റ് നേതാക്കളെക്കാൾ കൂടുതൽ ഒരു സ്വാധീനത ഈ പാർട്ടിയിലും തങ്ങളിലും ഉണ്ടോ? അത് പറയാൻ കഴിയില്ല. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്, ആ ജോലി അത് നിർവഹിക്കുന്നു, അതല്ലാതെ പ്രത്യേക സ്വാധീനം ആർക്കുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയും ഇ അഹമ്മദും മുസ്ലിം ലീഗിലെ തങ്ങൾ കഴിഞ്ഞാൽ അവർ തന്നെയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? അപ്പോൾ അവർക്ക് അതിനുള്ള അർഹത ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും അധികാരം കൈയാളുന്നത് എന്ന് തന്നെ താങ്കൾ പറയുമോ? അത് ഓരോ കാലത്തും അർഹതയുള്ള ആളുകൾ അത് തീരുമാനിക്കും, അങ്ങനെ ഒരു പ്രത്യേക അർഹതയുള്ള ആളുകളെന്ന് ഞാൻ വേർതിരിച്ചിട്ടില്ല. മറ്റേതെങ്കിലും നേതാക്കൾക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് അവർ പറയുകയോ ചെയ്തിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. ലീഗിൽ എപ്പോഴും യോഗം കൂടുമ്പോഴേ തങ്ങളെ തീരുമാനം എടുക്കാൻ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ത് തീരുമാനം എടുത്താലും അത് തങ്ങളുടെ തീരുമാനമാണെന്നാണ് പറയുക. ചില ആളുകൾ പറയും അത് കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ ഇ അഹമ്മദിൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ തങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് എല്ലാം തങ്ങളുടെ തീരുമാനം തന്നെയാണോ? അതെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ എല്ലാ നേതാക്കളും സംസാരിക്കും, സ്വന്തം തീരുമാനം എടുക്കല്ല, എല്ലാവരും ആലോചിച്ചിട്ട് ഒരു കൂട്ടായ തീരുമാനമാണ് ഞാൻ പറയാം. എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു തീരുമാനമായിരിക്കും ഞാൻ പറയുന്നത്. അത് ഇവരുടെ സ്വാധീനം കൊണ്ട് ഉണ്ടായ തീരുമാനമല്ല.
മുസ്ലിം ലീഗ് അധ്യക്ഷ പദത്തിലിരുന്ന ഇത്രയും കാലത്തെ ഈ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടായ ഒരു സമയമായിരിക്കുമല്ലോ ഈ ബാബറി മസ്ജിദ് തകർന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഈ അത്തരം സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് താങ്കൾ നേരിട്ടത്? മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു അത്. മാനസികമായി വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. അന്ന് നരസിംഹറാവു പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് കൂടുതൽ സങ്കീർണമായത്. അത് അന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു. പിന്നീട് അത് അതിൽ ഞങ്ങൾ തീരുമാനമെടുത്തത് അത് തന്നെ ആവശ്യമായ തീരുമാനമായിരുന്നു ഞാൻ മനസ്സിലാക്കി. അന്ന് ലീഗ് അണികളിൽ നിന്ന് പ്രകോപനമൊന്നും ഉണ്ടാവാതിരിക്കാൻ താങ്കൾ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു, അതേക്കുറിച്ച് ഓർക്കുന്നുണ്ട്? അതെ, അത് ഇപ്പോൾ ഒരു പള്ളിക്കുള്ള അക്രമമാണ്. ഇനി നമ്മളതൊരു ക്ഷേത്രങ്ങൾക്കുള്ള അക്രമമായി മാറ്റരുത്. മറ്റുള്ള സമുദായങ്ങളുടെ ആ അവരുടെ ആരാധനാലയങ്ങൾ അവ പവിത്രമാണ്. അപ്പോൾ അതിൻ്റെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അതല്ലാതെ അക്രമക്ക് വേണ്ടി ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിച്ചത് അതെല്ലാവർക്കും ഒരു അംഗീകാരമുണ്ടായി. കാരണം അങ്ങനെയുള്ള തീരുമാനമാണ് നാം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളതായ സമുദായങ്ങളുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ അവരുടെ ആരാധനകൾക്ക് നേരെ ഒരിക്കലും നമുക്ക് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അത് ഒരു ക്ഷേത്ര ഒരു പള്ളിയുടെ അക്രമണത്തിന് പകരമായി അത് ചെയ്യുന്നത് വളരെയധികം ദോഷകരമാണ്. അത് നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കും. രാഷ്ട്രീയമായിട്ട് താങ്കൾക്ക് സമ്മർദ്ദമുണ്ടാക്കിയ മറ്റൊരു അവസരമായിരുന്നു ഈ അടുത്ത കാലത്ത് ആണവ കരാറിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും അതുപോലെ ഈ അഹമ്മദ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം എന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളും. അപ്പോൾ ആ സമയത്ത് താങ്കൾ തീരുമാനമെടുത്തത് എന്തൊക്കെ പരിഗണിച്ചാണ്? നമ്മുടെ നേതാക്കളുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. അത് ഈ അഹമ്മദ് എന്നോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്നുള്ളതായ പ്രത്യേകതയില്ല. അത് ബന്ധപ്പെട്ടുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. ഈ ആണവ കരാർ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് എതിരായ എന്തോ കരാറാണെന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പോലും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട എന്നൊരു തീരുമാനമെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അത് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലരും പറഞ്ഞിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം ഒരു രാജി എന്നുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. അത് ഓരോ സമയത്തും മറ്റുള്ള പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കണം. അതല്ലാതെ പെട്ടെന്ന് രാജി വെച്ചു കഴിഞ്ഞു പോകുന്നുള്ളത് ഒരു പക്ഷേ ഒരു പരിഹാരമല്ല. താങ്കൾ പറഞ്ഞത് അതൊരു ഏകകണ്ഠമായ തീരുമാനമായിരുന്നു, അല്ലാതെ അഹമ്മദ് സാഹിബിൻ്റെ ആഗ്രഹം കൊണ്ട് തുടർന്നതല്ല. അഹമ്മദ് സാഹിബിൻ്റെ രക്ഷപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനത്തിലല്ല. ആണക്കരാറ് അതിൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം സമുദായത്തിന് എതിർപ്പുണ്ട്, ആശങ്കയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിന് പലർക്കുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ആ ആശങ്കകളെല്ലാം പരിഹരിച്ച ശേഷമാണോ ഈ അഹമ്മദ് സാഹിബ് വോട്ട് ചെയ്തത്? ആ, വിശ്വാസത്തോട് കൊടുക്കേണ്ടത് ഒരാവശ്യമായിരുന്നു. അത് അഹമ്മദ് സാഹിബിനെ രക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിലല്ല, മുസ്ലിം ലീഗിൻ്റെ ആ തീരുമാനം നടപ്പാക്കി നാം ഉണ്ടായിട്ടില്ല. ആണവ കരാർ, അതുപോലെ പലസ്തീൻ പ്രശ്നം, അതിലൊക്കെ കുറച്ചുകൂടെ കർക്കശമായ നിലപാട് മുസ്ലിം ലീഗ് എടുക്കേണ്ടതായിരുന്നു എന്ന് താങ്കൾക്ക് തന്നെ തോന്നുന്നില്ലേ? അപ്പോൾ ഇസ്രയേലുമായുള്ള ബന്ധം എത്രത്തോളം ഇന്ത്യക്കാകാം എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്? ഓരോ കാലത്തും ആ ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇസ്രായേലുമായുള്ള ബന്ധം അത് കൂടുതൽ ഉണ്ടാവണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നില്ല, മുസ്ലിം ലീഗ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പഴയ പുരാതന കാലം മുതൽക്ക് തന്നെ ഈ മുസ്ലിം പിന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ യോജിപ്പുണ്ടായിരുന്നില്ല, തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. ആ നിലക്ക് തുടരുന്നതാണ് നല്ലത്. പക്ഷേ മുസ്ലിം ലീഗിന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണമെന്ന് അഭിപ്രായമുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ അംഗമായിരിക്കുന്ന ഈ അഹമ്മദ് സാഹിബിനെ, പ്രത്യേകിച്ചും അദ്ദേഹം വിദേശകാര്യത്തിൻ്റെ ചുമതല ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയൂ? അതുകൊണ്ടല്ല, അദ്ദേഹം വിദേശകാര്യ മന്ത്രിയാണ് ശരിയാണ്, പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ അഭിപ്രായമുണ്ട്, ഗവൺമെൻറ് ഗവൺമെൻറ് അഭിപ്രായമുണ്ട്, അങ്ങനെ പോകുന്നു. അല്ല, ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ ലീഗ് കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുമോ? അതെ, അതിനെതിരാണ്, മുസ്ലിം അത് യോജിക്കത്തില്ല. യോജിക്കുന്നില്ല എന്നതിലപ്പുറം ലീഗിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവുമോ? അത് ആവശ്യമാണെങ്കിൽ ഉണ്ടാവും.
ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആ നാട്ടിൻ്റെ വികസനത്തിനും എല്ലാം തന്നെ ഒരു ജാതി അടിസ്ഥാനത്തിലല്ല, നാം ഒന്നായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യം.